Hi friends, welcome back to ZacTravel. இது மால்மோ சிவன் எந்த ஐட்டில் ஒரு பட்டணம். அப்போ ஈ ஒரு மால்மோ சிட்டியாக நம்ம இன்று கவர் செய்யப் போகிறது. அப்போ ஈ எபிசோடு நம்ம முழுவதாய்ட்டு காணும். ഇത് സ്വീഡനിലെ മാൽമോയിലെ ഒരു കനാലിലുള്ളതാണ്. ഈ കനാലിൻ്റെ പേര് റണ്ടനാണ്. റണ്ടൻ അത് കടലിനോട് ചാരിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ റണ്ടൻ കനാലുള്ളത്. ഈ കനാലിലൂടെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ പിന്നെ ഒരു 50 മിനിറ്റ് നീണ്ടുള്ള ഒരു ബോട്ടുണ്ട്, ബോട്ട് ടൂർ നടത്തലുണ്ട്. അപ്പോൾ ഏകദേശം ഈ മാൽമോ കൂടി കവർ ചെയ്തിട്ട് വരും. അങ്ങ് ദൂരെ കാണുന്നതാണ് കടൽ. ഇത് സോട്ടർഘട്ടനിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതിൻ്റെ തെരുവിനോട് ചാരിയിട്ടുള്ള ഒരു ഭാഗമാണിത്. അങ്ങ് ദൂരെ കണ്ടല്ലോ. ഇത് ഇവിടെ ഒരു പിന്നെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു പാലുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ ഇനി കാണാം. ഇത് മാൽമോ സിറ്റിയാണ്. സ്വീഡൻ്റെയും ഡെൻമാർക്കിൻ്റെയും എൻഡിൽ, അതായത് സ്വീഡൻ്റെ എൻഡിലാണ്. ഇവിടുന്ന് ഒരു വലിയൊരു പാലുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ ഡെൻമാർക്കിലേക്ക് എത്തും. ഇവിടുത്തെ രാത്രിക്കൊക്കെ ഒരു 9:30 ഇപ്പോൾ സമയം. 9:30 സൂര്യൻ എപ്പോഴും അസ്തമിച്ചിട്ടില്ല. ഈയൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ആ കനാലിലേക്കുള്ള കണക്ഷൻ ഈ കടലിൽ നിന്നുള്ളത്. അങ്ങ് ദൂരെ കണ്ടില്ല ഒരു കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന, കുറേ ദൂരത്താണ് എന്നുള്ളത്. ഇവിടെ ഒരു മാൽമോ തുറമുഖമൊക്കെ ഉണ്ട്. ഈ കടൽക്കരയിലൂടെ അങ്ങനെ നടക്കാറുണ്ട്, നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അരയന്നം കണ്ടില്ലേ, ഈ മീൻ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ അരയന്നങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം പിടിക്കുന്നുണ്ടല്ലേ, അങ്ങനെ ഒരുപാട് അരയന്നങ്ങളുണ്ട് ഇവിടെ, വലുതുമായിട്ട് ചെറുതായിട്ടൊക്കെ. ഇതിപ്പോൾ കടലിൻ്റെ തീരത്താണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കനാൽ നിൽക്കുന്നത്. വലിയൊരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു കെട്ടിടം. ഇതിൽ താമസക്കാരുണ്ട്, പിന്നെ പിന്നെ ഓഫീസുകളുണ്ട്. ഇതുണ്ട്, ഈ സ്കൂട്ടർ നിർത്തിയിട്ടുണ്ട് വഴിയിൽ. ഇഷ്ടംപോലെ ഈ സ്കൂട്ടറുകളുണ്ട്. അത് എന്നിട്ട് ആളുകൾ ആവശ്യക്കാർ വേറെ എടുത്ത് പോവും. ഞാൻ അതിനെപ്പറ്റി മുമ്പേ വിശദീകരിച്ചിരുന്നു പഴയ എപ്പിസോഡുകളിൽ. ഇതിവിടുത്തെ കനാലിലൂടെ ഓടുന്ന ബോട്ടൊക്കെ പിടിച്ച് കെട്ടിടാനുള്ളൊരു സാധനമാണ്. ഇരുമ്പിൻ്റെ വലിയൊരു ഹുക്കാണ്.
കനാലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു ചെറിയ പാലൊക്കെ ഇട്ടിട്ട് ഇവിടെ മൂവ് ചെയ്യാത്തൊരു ബോട്ട് നിർത്തിയിട്ടിട്ട് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻ്റാണ്. ഇത് പോവില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ആളുകൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. നല്ല സെറ്റപ്പുള്ള പരിപാടിയാണ്. ഇതുണ്ടല്ലേ അതിൻ്റെ ടോപ്പിലിരിക്കാം, ഈ ഒരു ഫ്ലോറും ഇങ്ങനെ സൈഡിലിരിക്കാം. ഇങ്ങനത്തെ ഒന്നുമല്ല, ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. ഈ കാണുന്നത് അതാണ്, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് അങ്ങനെയാണ്. ഈ കരയിൽ നിന്ന് ഇതുപോലത്തെ ഈ ചുവന്ന ഈ ചെറിയൊരു പാലം കണ്ടില്ലേ, ഈ പാലം അതിലേക്കുള്ള കണക്ഷനാണ്. അങ്ങ് ദൂരെ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങാണ് ഇവിടുത്തെ മാൽമോ യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിലെ പോലെ യൂണിവേഴ്സിറ്റി ഒഴിഞ്ഞ പറമ്പിലല്ല, ഇവിടെയൊക്കെ യൂറോപ്പിലും തുർക്കിയിലൊക്കെ ഇതുപോലെ വലിയൊരു ബിൽഡിങ്ങാണ്. അതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഈ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 24,000 വിദ്യാർത്ഥികളും 1,600 ജീവനക്കാരും ഉണ്ട് ഇവിടെ. സ്വീഡനിലെ 9-ാമത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇത്. വലിയൊരു ഒരു ഉണ്ട പൂവുകളുണ്ടുള്ള ഒരു മരമാണത്, ചെറിയൊരു മരം. ഇതൊരു അണ്ടർഗ്രൗണ്ടാണ്. ഇതാണ് ഇവിടുത്തെ മാൽമോ മെട്രോ, അണ്ടർഗ്രൗണ്ട് മെട്രോ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ അകത്ത് കാഴ്ചകളൊക്കെ കാണാം. ഇതിപ്പോ ഒരു ഫ്ലോറായി. ഈ ഫ്ലോറിൽ നിന്ന് പിന്നെയും താഴേക്ക് പോകണം, ഒരു ഫ്ലോറും കൂടി ഉണ്ട്. അവിടെയാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് മെട്രോ വരുന്ന ആ ഒരു ഫ്ലോർ. അപ്പൊ ഇനി ഇവിടെ നമുക്ക് മെട്രോ വരുന്ന കാണാം. മെട്രോ സ്റ്റേഷനിൻ്റെ മുകളിലേക്ക് കയറാന് എസ്കലേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് ഇതുവരെ എസ്കലേറ്റർ ഉണ്ട്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ സ്റ്റെപ്പ് തന്നെ കയറണം നമ്മൾ. സൈക്കിളുകൾ കൂട്ടിയിട്ടിരിക്കുന്നു ഇവിടെ. ഇത് സൈക്കിൾ പാർക്കിംഗ് ആണ്. ഇവിടെ സൈക്കിൾ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കുകളൊന്നും കുറവാണ്. ഇതാണ് നോൺ വയലൻസ് ശില്പം, അതായത് അഹിംസ ശില്പം എന്ന് പറയും. ഇത് ഇതിൻ്റെ വലുതൊന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തുണ്ട്. പിന്നെ ഇത് കൂടുതലുള്ളത് സ്വീഡനിലാണ്. ഈ ജോൺ ലെനന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇത് കാൾ ഫ്രെഡറിക് റോയിട്ടേഴ്സ് ഈ ശില്പം നിർമ്മിച്ചത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് തൂക്കിൻ്റെ അറ്റത്തെ ഭാഗം. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാം. ഇത് 1985 ഉദ്ഘാടനം കഴിഞ്ഞത്. ഇതുണ്ടാക്കിയ ശില്പിയുടെ സുഹൃത്തായിരുന്നു ഈ ജോൺ ലെനൻ. അങ്ങനെ അദ്ദേഹം ഈ സമാധാനത്തിന്റെ പ്രതീകം നൽകാനാണ് ഈ ഒരു രൂപകൽപ്പന ചെയ്തത്. ഈ ഏകദേശം ഈ നമ്മുടെ സ്വീഡനിൽ തന്നെ 30 എണ്ണുണ്ട് ഇത്. ഇവിടെ ഒരു വാച്ച് ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിൽ 9:40 കാണിക്കുന്നുണ്ട്. ഇപ്പോഴും സൂര്യനൊന്നും അസ്തമിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട് ഇതുപോലെ സൈക്കിൾ പാർക്കിംഗ് കണ്ടില്ലേ, സൈക്കിൾ ഒരുപാടുണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ. ഒരു ഏരിയയിൽ ഇങ്ങനെ ഓരോ റെക്റ്റാങ്കിൾ
സ്പേസിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സൈക്കിൾ പാർക്കിയുള്ള. അതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടി ഇങ്ങനെ പുല്ലും വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഈ കനാലിന് കുറുകെ കുറേ ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. ഇതുണ്ടല്ലേ, ഇതെല്ലാം ഒരു ഭംഗിയുള്ളൊരു പാലം, വളരെ കുറഞ്ഞ വീതിയിലാണ്. ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ പൊന്തിയിട്ട് സൈഡിലൂടെ ഇങ്ങനെ ആയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാ വൃത്തിയും കാര്യങ്ങളും പെയിൻറ്റും ഒക്കെ നല്ല ഉഷാറാണിത്. അങ്ങനത്തെ കാര്യം കുറേ ഉണ്ട് ഇവിടെ. അങ്ങ് ദൂരെ കാണുന്നതാണ് കടൽ, ഒരു വിമാനം പോകുന്നുണ്ട്, ഒരുപാട് ദൂരത്താണ് അതുള്ളത്. ഈ കനാലിൻ്റെ ഇരുവശത്തും ഇങ്ങനെ ബിൽഡിങ്ങുകളാണ്. അതിനിങ്ങനെ ഇടക്കിടക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഓരോ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട്. ഈ തൂണിൻ്റെ താഴെ ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. ഇതൊക്കെ വിദേശികൾ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ, ടൂറിസ്റ്റേഴ്സാണ്. അങ്ങനെ സിറ്റിയിലൂടെ കറക്കം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കിടന്നുറങ്ങണം, നാളെ എണീക്കണം. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. സ്ഥിരം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന് നിങ്ങൾ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. താങ്ക് യു.